ഇടുക്കി കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ കുരുക്കായി വനം വകുപ്പ് താൽക്കാലിക വാച്ചറുടെ മൊഴി. ആദിവാസി യുവാവിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നും കണ്ടെടുത്ത മാംസം മറ്റൊരിടത്തു നിന്ന് കിട്ടിയതാണെന്ന് വാച്ചർ മൊഴി നൽകി. മാംസം പ്രദേശവാസിയുടെ പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന CCF നീതുലക്ഷ്മിക്ക് വാച്ചർ മൊഴി നൽകി. മൊഴിപ്പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. ജെയിൻസ് രാജു അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ജെയിൻ, ഗുഡ് മോർണിംഗ്. ആ പാവപ്പെട്ട ആദിവാസി യുവാവിന് മേൽ കള്ളക്കേസ് ചുമത്തിയിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കുന്നതല്ലേ ഈ വാച്ചറുടെ മൊഴി? അഞ്ജിത, തീർച്ചയായിട്ടും. കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിൻ്റെ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്ന ആക്ഷേപത്തിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ വനം വകുപ്പ് മന്ത്രി ഒരു ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഒരു IFS ഉദ്യോഗസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഇന്നലെ അവർ ഈ പ്രദേശത്ത് ചെല്ലുകയും ഈ ബന്ധപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ആ മൊഴിയുടെ കൂട്ടത്തിൽ അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഉണ്ടായിരുന്ന ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന താൽക്കാലിക വാച്ചർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഈ CCFനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ പുറത്തു വന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ്. ഒന്ന്, സരുൺ സജി എന്ന ഈ ആദിവാസി യുവാവിൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്നല്ല ഈ മാംസം കണ്ടെത്തിയത്, പകരം മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് എന്ന കാര്യം ഈ വനം വകുപ്പ് വാച്ചർ ഈ ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ റേഞ്ച് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ റേഞ്ച് ഓഫീസർ ഇത് കള്ളക്കേസാണെന്ന് തിരിച്ചറിയുകയും ഇതിനെ തുടർന്ന് ഈ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. 14 ദിവസം ഇദ്ദേഹം അന്വേഷണം നടത്തി. അതിനുശേഷം ഈ കേസ് വീണ്ടും റേഞ്ച് ഓഫീസർക്ക് കൈമാറുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഈ റേഞ്ച് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ വനം വകുപ്പ് വാച്ചർ, ഈ സുനിൽകുമാർ എന്ന് പറയുന്ന വനം വകുപ്പ് വാച്ചർ, റേഞ്ച് ഓഫീസറോട് ഇത് സംബന്ധിച്ച സത്യാവസ്ഥ വെളിപ്പെടുത്തി, അത് മൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഫോറസ്റ്ററായ അനിൽകുമാർ ഈ താൽക്കാലിക വനം വകുപ്പ് വാച്ചറെ ബന്ധപ്പെടുകയും ഈ മൊഴി തന്നെ കൊണ്ട് നിർബന്ധിച്ച് നൽകാൻ പ്രേരിപ്പിച്ചതാണ് എന്ന തരത്തിൽ ഒരു പരാതി നൽകാൻ പ്രേരിപ്പിക്കുകയും അത് സംബന്ധിച്ച് ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ കാര്യവും CCFനോട് ഈ സുനിൽകുമാർ എന്ന താൽക്കാലിക വാച്ചർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, ഒരു ആദിവാസി യുവാവിനെ കൊടുക്കുന്നതിനായി ചില ഉദ്യോഗസ്ഥർ ചേർന്ന് മനഃപൂർവ്വം ഫ്രെയിം ചെയ്ത ഒരു കേസാണ് ഇത് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അദ്ദേഹം 3 PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ യുവാവ്. അതോടൊപ്പം തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അദ്ദേഹം പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. കൂടാതെ 11 ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനു പുറമെ ക്രൂരമായ മർദ്ദനമേൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇങ്ങനെ വളരെ നിരുത്തരവാദിത്വവും യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനമാണ് ഈ ഫോറസ്റ്ററായ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇതിനെ നിയന്ത്രിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് വാർഡൻ, ആദ്യഘട്ടത്തിൽ ഈ വ്യക്തിക്ക് അനുകൂലമായ, ഈ ഉദ്യോഗസ്ഥന് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇതിനെതിരെ നിലപാട് സ്വീകരിച്ച റേഞ്ച് ഓഫീസറെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. ഇങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പിന്തുണയുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ ഒരു നിരാഹാര സമരം നടക്കുകയാണ്. ഈ സരുൺ സജിയുടെ അച്ഛനും അമ്മയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ നിരാഹാര സമരം അവിടെ അനുഷ്ഠിക്കുകയാണ്. ജയൻ, എന്തായാലും ഇത് ഈ ഒരു മൊഴി ഇനി അട്ടിമറിക്കപ്പെടില്ല എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? എന്ന് തന്നെയാണെങ്കിൽ ഈ ഒരു പാവപ്പെട്ട യുവാവിന്റെ മേൽ ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചതിന് പിന്നിൽ എന്താണ്? എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഈ ഫോറസ്റ്ററായിട്ടുള്ള അനിൽകുമാർ, അദ്ദേഹം ഇൻ്റലിജൻസിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജോലി നോക്കിയിട്ടുള്ള ഒരാളാണ്. ഇത്തരത്തിൽ ഇതിനു മുമ്പും ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കേസ് പിടിക്കുന്നതിനായി കള്ളക്കേസുകൾ ഫ്രെയിം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം ഇതിനു മുമ്പും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നത് കാര്യമാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ വേണം സംശയിക്കാൻ. കാരണം ഈ സരുൺ സജിക്കെതിരെ അല്ലെങ്കിൽ കാട്ടിറച്ചി കൈവശം വെച്ചു എന്ന കേസ് ഫ്രെയിം ചെയ്യുന്നതിന് യാതൊരു തെളിവുമില്ലാതെയാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ദിവസം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 2 പ്രതികൾ കൂടിയുണ്ട്. ആ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ പോലും വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. താൽക്കാലികമായി ഈ ഉദ്യോഗസ്ഥനെ വനം വകുപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിൽ ഈ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ജെയിൻ, എന്താ